സ്റ്റീവ് ജോബ്സ് ദേഷ്യക്കാരനായിരുന്നുവെന്ന് പലരും പറയുന്നു സ്റ്റീവ് ജോബ്സ് പലപ്പോഴും തന്റെ ജോലിക്കാരെ അപമാനിക്കുകയും പരസ്യമായി ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു കഴിവുകൾ പരമാവധി ഉപയോഗിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ കാലത്തെ ഏറ്റവും മികച്ച പുതുമകൾ ലോകത്തിന് സമ്മാനിച്ചവരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കുന്നു ഒരാൾ വിജയം കൈവരിക്കുന്നതിനാൽ മാത്രം ഇത്തരം പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഞാൻ സാധാരണയായി ഒന്നും പറയാറില്ല എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒന്നാമതായി നമ്മൾ എന്താണ് ചെയ്യുന്നത് രണ്ടാമതായി നമ്മൾ ഏതു തരം മനുഷ്യരാണ് നമ്മൾ ഏതു തരം മനുഷ്യരെന്നത് പ്രധാനമല്ലേ ഹലോ ഞാനൊരു കാര്യം ചെയ്തു ഒരു ഫോൺ ഡിസൈൻ ചെയ്തു ഞാനത് ചെയ്തില്ലെങ്കിൽ കൊറിയക്കാർ ചെയ്യും ചൈനക്കാർ ചെയ്യും ഇന്ത്യക്കാരും ചെയ്തു തുടങ്ങുന്നു ശരിയല്ലേ ലോകമെമ്പാടും എല്ലാത്തിനെയും ഒരു ബ്രാൻഡാക്കുന്ന പ്രക്രിയ നിലവിലുണ്ട് അതുകൊണ്ട് എന്തിനേയും ഒരു ഉൽപ്പന്നമാക്കാം നിങ്ങളിത് മനസ്സിലാക്കൂ നിങ്ങളൊരു ഡോക്ടറാണ് ചുരുങ്ങിയ പക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തിന് വേണ്ടത് ഓക്സിജനോ കാർബൺ ഡയോക്സൈഡോ ഓക്സിജൻ എന്നാൽ ആളുകൾ ഒരു കുപ്പിയിൽ കാർബൺ ഡയോക്സൈഡ് നിറച്ചിട്ട് പറഞ്ഞു ഇത് വളരെ നല്ലതാണ് കൊക്കകോള ഈ ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പന്നം അല്ലേ മുഴുവൻ ആളുകളും അത് കുടിക്കുന്നു ഇക്കാലം അത്രയും കൂടുതൽ ആളുകളും യോഗയോ മറ്റെന്തെങ്കിലുമോ പരിശീലിക്കുന്നതിനേക്കാൾ കൊക്കക്കോളയാണ് കുടിച്ചത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഉൾനാട്ടിൽ വെച്ച് ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ യോഗ എന്ന വാക്കുച്ചരിച്ചാൽ ആളുകൾക്കറിയില്ലായിരുന്നു എന്നാൽ കൊക്കക്കോള അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക ഉൽപ്പന്നമാക്കി വിപണനം ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ഘടന കാർബൺ ഡൈ ഓക്സൈഡ് ഇഷ്ടപ്പെടുകയും ഓക്സിജൻ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുമോ ഇല്ല ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി യോഗയ്ക്ക് വലിയ പ്രചരണം നൽകുന്നതുകൊണ്ട് മാത്രമാണ് ഗ്രാമത്തിലുള്ളവർ യോഗ എന്ന വാക്ക് കേൾക്കുന്നത് എന്നാൽ പരിശീലിക്കാൻ അറിയില്ല അതുമൊരു ബ്രാൻഡിംഗ് ആണ് ഒരു ഉൽപ്പന്നമാക്കൽ പ്രക്രിയ ഒരു സാധനത്തെ പല വിധത്തിൽ ഉൽപ്പന്നമാക്കാം ഇവയൊന്നും നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല പറയൂ നിങ്ങൾ സന്തോഷവാനായും കൂടാതെ നല്ലവരുമായ മനുഷ്യരാകേണ്ടതല്ലേ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം നിങ്ങൾക്കത് ആവശ്യമല്ലേ ഇത് മറ്റൊരു വിധത്തിലും കാണാം ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയാണോ നിങ്ങൾക്കതാണോ ഇഷ്ടം ഇല്ല പിന്നെന്തിനാണ് മറ്റൊരാൾ അതിഷ്ടപ്പെടുമെന്ന് കരുതണം ഹലോ ആരെങ്കിലും നിങ്ങളെ അധിക്ഷേപിക്കുന്നത് നിങ്ങളിഷ്ടപ്പെടില്ല പിന്നെന്തിനാണ് മറ്റാരെങ്കിലും അതിഷ്ടപ്പെടുമെന്ന് ചിന്തിക്കണം ഇഷ്ടമല്ലെങ്കിൽ അത് നല്ലതല്ലതെന്ന് നിങ്ങൾക്കറിയാം എന്തിനും നിങ്ങൾ അത് ഈ വ്യക്തിയോട് ചെയ്യണം എന്തിനു വേണ്ടി നിങ്ങൾക്ക് അടിസ്ഥാന മനുഷ്യത്വം നഷ്ടമായിരിക്കുന്നു അല്ലേ അതുകൊണ്ട് ധാരാളം എന്നതുകൊണ്ട് മാത്രം നിങ്ങളെന്തെങ്കിലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അലക്സാണ്ടർ എന്ന മഹാവിഡ്ഠി ലോകത്തിന്റെ പകുതി ഭാഗവും കീഴടക്കി എന്താണതിനർത്ഥം എനിക്ക് ഇതൊന്നുമല്ല ഒരു വിഡ്ഢി മാത്രമേ അത്തരമൊരു മനുഷ്യനെ മഹാനെന്ന് വിളിക്കൂ അയാൾ ജീവിതം ചെലവിട്ടത് ആളുകളെ കൊല്ലാനാണ് നിങ്ങൾ വിളിക്കുന്നു അലക്സാണ്ടർ എന്ന മഹാൻ നിങ്ങൾ അയാളുടെ പേരിലെ മൂന്നാമത്തെ വാക്ക് മറന്നു അത് വിഡി എന്നായിരുന്നു അതുകൊണ്ട് ഇത്തരം മാനദണ്ഡങ്ങൾ ഉപേക്ഷിക്കുക ഒരാൾക്ക് വളരെയധികം പണമുണ്ട് അതുകൊണ്ട് അയാൾ ശ്രേഷ്ഠൻ ഞാനങ്ങനെ കരുതുന്നില്ല എന്തായാലും നിങ്ങൾ അക്കാലത്ത് ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പണം കൊണ്ടുപോകാൻ കഴിയില്ല കണ്ടെയ്നർ സർവീസ് ലഭ്യമാകില്ല സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ പോലും പറഞ്ഞു അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത്തിയാറ് ബില്യൺ ഡോളറിന്റെ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ നാൽപ്പത്തിയാറ് ബില്യൺ ഡോളർ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിലും മുഴുവൻ ഡോളർ ആയാൽ പോലും ഗൂഗിളിനെ ഇല്ലാതാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളത് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുഴുവൻ പണം നഷ്ടപ്പെട്ടാലും ഇത്തരം ആളുകളുണ്ട് എന്റെ രണ്ടു കണ്ണു പോയാലും അയാളുടെ ഒരു കണ്ണ് എടുക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിലനിൽപ്പിന്റെ ഏറ്റവും മാന്യതയില്ലാത്ത തലം